നമ്മുടെ ഹോം ടൂറിൻ്റെ തേർഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തേർഡ് എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ്. നമ്മുടെ എക്സ്റ്റീരിയറും ഫസ്റ്റ് ഫ്ലോറും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഗ്രൗണ്ട് ഫ്ലോറാണ് മെയിൻലി ഉള്ളത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ തുടങ്ങുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ഔട്ട് ഏരിയയിലെ ഓരോ ഏരിയ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പുറത്തുള്ള ഏരിയ ആയ നമ്മുടെ ഈ ഒരു ഏരിയ തന്നെ, ഇത് ആക്ച്വലി നമ്മുടെ ഇവിടെ വരെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏരിയ നമുക്ക് സ്റ്റെപ്പാണ് വരുന്നത്. അപ്പോൾ സൺഷെയ്ഡും ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള സൺഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ആ സൺഷെയ്ഡ് ഒരു ടിപ്പിക്കൽ സൺഷെയ്ഡായിട്ട് നിൽക്കാതെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തേക്കുകയാണ്. ഇവിടെ നമ്മൾ ഇത് വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം ഒരുപാട് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി, കാരണം ഇത് എന്തായാലും സിറ്റ് ഔട്ടിലാണ് കുറച്ച് വെള്ളം വരും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ വരെയൊക്കെ വെള്ളം നനഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളവിടെ ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ജി ഐ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ജി ഐ ഷീറ്റിൽ സി എൻ സി കട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഗേറ്റിൽ കൊടുത്തിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ അവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് അത് നമ്മുടെ ഫ്ലോറാണ്. ഇപ്പോൾ സ്റ്റെപ്പ് നമ്മൾ ഒരു വിഡ്ത്തുള്ള ഫുൾ ലെങ്ത് വിഡ്ത്തിൽ ഒരു സ്റ്റെപ്പും ഹാഫ് വിഡ്ത്തിൽ വേറെ സ്റ്റെപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെപ്പ് ഉൾപ്പെടെ എൻ്റയർ ഏരിയ നമ്മൾ പെൽബാക്കിലെ പത്ര ഫിനിഷ് തന്നെയാണ് ഗ്രാനൈറ്റ് യൂസ് ചെയ്യുന്നത്. ചീവിടിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് പേർക്ക് അനോയിങ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം, പക്ഷേ വേറെ നമുക്ക് അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അതിനൊരു ഗ്രാമപ്രദേശമാണ്, ചുറ്റും മരങ്ങളും എന്തൊക്കെ ഉള്ളതുകൊണ്ടാണ് അതെപ്പോഴും ഉണ്ടാവും, ത്രൂ ഔട്ട് ഈ വീഡിയോ ഉണ്ടാവും. പിന്നെ ഈ സൈഡിൽ നമുക്ക് മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഷൂറാക്ക് ഉണ്ട് ഈ സൈഡിൽ. ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ വേറെ സൺഷെയ്ഡായിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ ഒന്ന് വെള്ളം ഇവിടേക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഗ്ലാസ്, ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഈ വിൻഡോസ് നല്ല വലുപ്പത്തിലുള്ള വിൻഡോസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ടീ കൂട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. 8 feet ആണ് വിൻഡോൻ്റെ ഹൈറ്റ്. 2 feet നമുക്ക് അതിൻ്റെ മുകളിലും ഒരു ലിഫ്റ്റപ്പ് ആയിട്ടുള്ള ടൈപ്പ് വിൻഡോ ഉണ്ട്. 11 feet ആണ് ടോട്ടലി ഫ്ലോർ ഹൈറ്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 സീറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ഗസ്റ്റുകളൊക്കെ ചെയ്യാനും നമുക്ക് ഒരു ന്യൂസ് പേപ്പർ വായിക്കാനൊക്കെ പാകത്തിന് ഒരു വുഡൻ ചെയറാണ്. ഇതിനകത്ത് ആർട്ട് ലെതറാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ ഇതിനകത്ത് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. സ്ക്രാച്ച് ടെക്സ്ചറാണ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ എൻട്രൻസ് ഡോറ്. ഇതിനും 8 feet തന്നെയാണ് ഹൈറ്റ്. ഇത് 2 leaf ഡോറാണ്. അപ്പോൾ ഒരു 60-40% ഇത് ചെയ്തേക്കുന്നത്. ഇത് ടീക്കൂട്ടിൽ ഡോറ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടീക്കൂട്ട് വെച്ചിട്ട് പാനലിംഗ് ചെയ്തേക്കാണ്. ഇത് നമ്മുടെ നാടൻ തേക്കൂട്ട് വെച്ചിട്ട് തന്നെയാണ് ഈ ഫ്രെയിം ചെയ്തേക്കുന്നത്. ഇത് നമ്മളൊരു ഡിസൈനർ പ്രൊജക്ഷനും വേറെ സെപ്പറേറ്റ് ഹാൻഡിലായിട്ടില്ല, അത് വുഡ് വെച്ചിട്ടുള്ള ഹാൻഡിൽ തന്നെയാണ്. ഒരു സിംഗിൾ കീല് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള 2 ലോക്കുണ്ട്. ഇവിടെ ഒരു കാർവിംഗ് ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് വിശേഷങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ ഫോർമൽ ലിവിങ് റൂം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ വന്നിട്ടുള്ള ഏരിയ ഇതാണ്. ആ ഡബിൾ ഹൈറ്റ് ഏരിയയിൽ ഹാങ് ചെയ്തെടുക്കുന്ന ലൈറ്റൊക്കെ കിടക്കുന്ന ഏരിയ ഇതാണ്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് നോർമൽ വോള് തന്നെ. ആ വോളിൽ സിമെൻറ്റ് ബോർഡ് വെച്ചിട്ട് പാനൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സിമെൻറ്റ് ടെക്സ്ചർ ചെയ്തേക്കാണ്. അവിടെ നമുക്കൊരു കോർണർ വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 3+2+1 സീറ്റിംഗ് ഉണ്ട്. ഇവിടെ 2 ഡിസൈനർ ചെയറായിട്ടുണ്ട്. സോഫ ഇവിടെ എല്ലാ നമ്മുടെ ഫർണിച്ചേഴ്സും കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് പറയുന്നില്ല. സോഫ ചെയ്തേക്കുന്നത് വുഡ് വെച്ചിട്ടും വുഡും കെയിനുമാണ്. അതിൽ അപ്പോൾസ്റ്ററി ചെയ്തേക്കാണ്. നമുക്ക് ആ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാനൊക്കെ ആയിട്ടാണ് സോഫ ആ ഒരു ലുക്കിൽ ചെയ്തേക്കുന്നത്. പിന്നെ ആ കോർണർ ടേബിള് റൗണ്ട് ടേബിളാണ്. അതിൻ്റെ മുകളിൽ ഇറ്റാലിയൻ മാർബിളാണ് ചെയ്തേക്കുന്നത്. ഒരു ഇൻഡോർ പ്ലാന്റും ഉണ്ട്. പിന്നെ നമുക്ക് ഈ സെൻറ്റർ ടേബിളിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കൊറിയനാണ്. നമ്മുടെ ആ ഹൈ കൗണ്ടർ, കിച്ചൻ്റെ ഹൈ കൗണ്ടറിൽ യൂസ് ചെയ്തേക്കുന്ന സെയിം കൊറിയൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സെൻറ്റർ ടേബിൾ വുഡ് തന്നെയാണ്. ഇവിടെ ഒരു വലിയ കാർപ്പറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വുഡ് വിത്ത് അപ്പോൾസ്റ്ററി തന്നെയാണ്. ഇവിടെ നമുക്കൊരു സീലിംഗ് ഫാനായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് മാക്സിമം ഒരു 15-20 minutes ഒക്കെ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു സീലിംഗ് ഫാനിൻ്റെ ആവശ്യമില്ല. അതിനാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് റോട്ടീന്നേ കാണാൻ പറ്റുന്നതാണ്. ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൂടുതൽ നമ്മൾ കൊടുത്തേക്കുന്നത്.
ഇവിടെ കൊടുത്തേക്കുന്ന ഒരു പെഡസ്റ്റൽ ഫാനാണ് ഇത്. നമ്മുടെ ഒരു സാധാരണ ഒരു പെഡസ്റ്റൽ ഫാനാണ്. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫാനൊന്നും അല്ല, ഒരു ആൻറ്റിക് ഫിനിഷാണ്. ഇവിടെ ആ ഒരു ഫുൾ വിൻഡോയിൽ നമ്മളൊരു ആർക്കിടെക്ട് കൊടുത്തിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഈ കർട്ടനൊന്നും ഇടേണ്ട ആവശ്യം നമുക്ക് നോർമലി വരാറില്ല, കാരണം ഇതൊരു പ്രൈവസി വേണ്ടുള്ള ഒരു ഏരിയ അല്ലല്ലോ. ഈ ഭാഗത്ത് നമുക്ക് ഒരു വിൻഡോ ഉണ്ട്. ഇത് നമ്മുടെ ആ വാട്ടർ ബോഡിയിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നേരെ വാട്ടർ ബോഡിയിലേക്ക് കാണാം. അവിടെ ഇരുന്ന് തന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് മുകളിലുള്ള നമ്മുടെ അക്വേറിയം ഏരിയ കാണാം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അവിടെ നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അക്വേറിയം ഏരിയ കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ആ ഇതിനകത്ത് നിന്നിട്ട് ആ അവിടുത്തെ ഓപ്പോസിറ്റുള്ള സീറ്റിംഗിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടുത്തെ അക്വേറിയം ഏരിയയും വിസിബിളാണ്. പിന്നെ ഇവിടുത്തെ സീലിംഗ് നമ്മൾ ചെയ്തേക്കുന്നത് വിനീർ വെച്ചിട്ടാണ്. ഒരു റാഫ്റ്റേഴ്സും പോക്കറ്റ്സും ഒക്കെ ഉള്ള രീതിയിൽ ഒരു കോമ്പിനേഷനായിട്ടുള്ള വിനീർ സീലിംഗാണ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഡൗൺ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ആ അക്വേറിയത്തിലേക്കും ഇവിടുത്തെ വാട്ടർ ബോഡി ഇവിടെ ഫിഷും ഒക്കെയുള്ള ഫൗണ്ടനൊക്കെയുള്ള ആ ഒരു ഏരിയയിലേക്കും കൂടി നല്ല രീതിയിലുള്ളൊരു വ്യൂ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ 8x4 വിട്രിഫൈഡ് ടൈലാണ് മാറ്റ് ഫിനിഷ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമൽ ലിവിംഗ് റൂമിലെ വിശേഷം. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഫോർമൽ ലിവിംഗ് ആണ്. അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലെവലാണ്. ഫാമിലി ലിവിംഗ്, ഡൈനിങ്, പ്ലേ ഏരിയ, സ്റ്റേ ഏരിയ, ഇത്രയാണ് നമുക്ക് ഈ ഏരിയ എന്നുള്ള കണക്ഷൻ വരുന്നത്. ഈ റൂമിൽ നിന്ന് ഇവിടെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള രണ്ട് ബെഡ്റൂംസിലേക്ക് പോകുന്നത്. ഫോറൻ കിച്ചൻ്റെ കൗണ്ടർ ഒക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് നേരത്തെ നമ്മൾ കണ്ട ആദ്യത്തെ എപ്പിസോഡ് കണ്ട ബാക്കിലെ കോട്ടിയറിലേക്കുള്ള എൻട്രിയൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ ആ വെർട്ടിക്കൽ ഗാർഡനിലേക്കൊക്കെയുള്ള വ്യൂ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഇതിപ്പോൾ നമുക്കൊരു സ്വിംഗ് ഉണ്ട്. ഈ ഏരിയയുടെ എല്ലായിടത്തും എവിടെയൊക്കെ ആളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അവരെയൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലാണ് സ്വിംഗിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്വിംഗ് ഒരു ആൻറ്റിക് ചെയിനാണ്, ടീ കൊടി വെച്ചിട്ടാണ് സ്വിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗ് നമ്മൾ ജിപ്സം ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, വിനീർ സീലിംഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് കണ്ട വാട്ടർ ബോഡി വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടത് സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ക്ലോസ് ചെയ്തിട്ടേക്കാം. ഇത് തുറന്നിട്ട് നമുക്ക് നല്ലതായിട്ടുള്ള എയർ ഫ്ലോ അതിനകത്തൂടെ ഉണ്ടാവും. ഈ ഏരിയ ഇതിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്തിട്ട് നാച്ചുറൽ പ്ലാന്റായിട്ട് തന്നെ ചെയ്തേക്കാം. ഗ്രില്ല് വിട്ട് സ്ലൈഡിംഗ് ഗ്ലാസ്സാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രയും കൂടുതൽ ഓപ്പണിംഗ് നമുക്കോളം കിട്ടും. ഇതിപ്പോൾ ബെഡ്റൂംസിലേക്കുള്ള എൻട്രിയാണ്. ബെഡ്റൂംസ് ഡോഴ്സിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡും പറഞ്ഞില്ലായിരുന്നു. ഇതായിരുന്നു നമ്മളൊരു സാധാരണ കട്ടില പോലെ വെച്ചേക്കല്ല, എന്നൊരു ഉടൻ വുഡ് വെച്ചിട്ട് ആർക്കിടെക്ട് പോലെ ചെയ്തേക്കാണ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ സോളിഡ് വുഡിൻ്റെ തന്നെയാണ് ഷട്ടേഴ്സ് യൂസ് ചെയ്തേക്കുന്നത്. സോളിഡ് ടീക്ക് വുഡ് തന്നെയാണ് ഷട്ടേഴ്സിന് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ടോട്ടലി ഫ്രെയിംഡ് ആയിട്ടുള്ള രീതി തന്നെയാണ് ഷട്ടർ കൊടുത്തേക്കുന്നത്. ഈ സൈഡ് ആണ് നമ്മുടെ ഫാമിലി ലിവിംഗ് റൂം. അപ്പോൾ നമ്മളൊരു 15 cm പ്ലേസ് ചെയ്തിട്ടാണ് ഫാമിലി ലിവിംഗ് ഉണ്ടെ ഏരിയ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ടോട്ടൽ തീം തന്നെ, കീറുമ്പോൾ ടോട്ടൽ തീം തന്നെ ഒരു കണ്ടംപററി ആൻറ്റിക്ക് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു തീമാണ്. ടോട്ടലി ഒരു കണ്ടംപററി തീം എന്നുള്ള ലെവലല്ല പോയത്. കണ്ടംപററി തന്നെയാണ് ആക്ച്വലി കുറച്ച് ആൻറ്റിക് എലമെൻറ്റ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് ആൻറ്റിക് എലമെൻറ്റ്സ് ആഡ് ചെയ്തിരുന്നു മാത്രമേ. അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ നമ്മുടെ സ്വിംഗിലെ ചെയിൻ, അതുപോലെ ഇതൊക്കെ ആൻറ്റിക് പില്ലേഴ്സാണ്. നമ്മൾ തഞ്ചാവൂരിൻ്റെ മുന്നിലാണ്, ഒരു 100 years മുകളിൽ പഴക്കമുള്ള ആൻറ്റിക് പില്ലറാണ്. ഇവിടെ ഫ്ലോറിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് മൊറോക്കോ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ടൈൽസാണ്. നമ്മൾ സാധാരണ അത്തങ്കിൽ ടൈൽസ് എന്ന് പറയുന്നത് ആ ഒരു പാറ്റേണിലുള്ള അത്തങ്കിൽ ടൈൽസ് കുറച്ച് അളവിൻ്റെ ഫെയ്ഡ് ആവാനും ഒരുപാട് ടാപ്പുള്ള സ്ഥലത്തൊക്കെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തന്നെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ടൈലാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈലാണ് നമ്മൾ യൂസ് ചെയ്തത്. 1x1 സ്ക്വയറിലാണ് ഈ ടൈലിൻ്റെ സൈസ്. ഇതിൻ്റെ എഡ്ജിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രെയിംഡ് ഏരിയയ്ക്ക് അകത്ത് ഇടുന്ന കുറച്ചും ഭംഗി കൂടി ഗ്രാനൈറ്റ് കൊടുത്തേച്ചു. ബാക്കി നമ്മൾ ജനറലി ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത് 8x4 വിട്രിഫൈഡ് ടൈലാണ്. ടൈലിനെ പറ്റി നേരത്തെ പറഞ്ഞില്ലേ, കോമണായിട്ട് കംപ്ലീറ്റ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ യൂസ് ചെയ്തേക്കുന്നത് 8x4 വിട്രിഫൈഡ് ടൈലാണ്. ഈ എൻ്റെ വീട്ടിൽ നമ്മൾ ഫിനിഷ് ടൈൽ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്.
വളരെ ഈസി ടു മെയിൻറ്റെയിൻ ആണ്. അടിച്ചു വാരിടാനൊക്കെ വളരെ ഈസിയാണ്, പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ. അതിൽ ഷേപ്പ് സോഫ കൊടുക്കുന്നുണ്ട്, ഒരു കോൺട്രാസ്റ്റ് കളറാണ് കൊടുത്തേക്കുന്നത് എല്ലാ കളറും. പിന്നെ നമ്മുടെ ടി ആൻഡ് ഓപ്പോസിറ്റ് ടി വി യൂണിറ്റ് ഒരു ലൈറ്റ്, നമ്മുടെ ഒരു സൗണ്ട് ബാർ ഉണ്ട് അതിൻ്റെ സപ്പോർട്ട്. ഇതിനകത്താണ് നമ്മുടെ ടി വിയുടെ ഡി വി ആറും കാര്യങ്ങളും, ക്യാമറയുടെ ഡി വി ആറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ടി വിയുടെ സെറ്റ് ബോക്സും എല്ലാം തന്നെ ഇതിനകത്താണ്, ഞങ്ങൾ ഇതിനകത്താണ് കൊടുത്തേക്കുന്നത്. എൻ്റെ റിമോട്ട്സും ബാക്കി അതിൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ ക്യാമറ സ്റ്റോറേജ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫൈബർ വിൻഡോ ഫിനിഷ് ആണ്, ലടിച്ച് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ എലമെൻസൊക്കെ വെക്കാനായിട്ട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ട്രോഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു വെക്കാൻ. പിള്ളേർ തോന്നി ഫില്ലാവുമ്പോൾ വെക്കാൻ രീതിയൊക്കെ ആയിട്ട് വെച്ചിരുന്നു. ഇവിടെ നമ്മളൊരു ആൻറ്റിക് ഫിനിഷ് ബ്രിക് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു ഇമ്പോർട്ടറാണ്, ബ്രിഡ്ജ് വെച്ച് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്രിക് ക്ലാഡിംഗ് ആണ്. പിന്നെ അത് വാളിൻ്റെ മുകളിൽ ക്ലാഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഹാങ് ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഏരിയക്ക് നമുക്ക് മോട്ടോറൈസ്ഡ് റോളിംഗ് ഷട്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി നമ്മളത് ക്ലോസ് ചെയ്തിട്ടാൽ മതി. അല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ഉണ്ട്, സിംഗിൾ മാസ്റ്റർ സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ഉണ്ട്. ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് ആ സൈഡ് ക്ലോസ് ആയിക്കോളും, ചട്ടൺ ഗ്ലാസ് ആണ്. ഇത് നമുക്ക് ലോക്ക് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ആ ഇതും ചെയ്തിട്ട് ലോക്ക് ചെയ്യാം ഷട്ടർ. ഓൾറെഡി മോട്ടോറൈസ്ഡ് ആയിരുന്നു, മോട്ടറിൽ തന്നെയാണ് അതിൻ്റെ ലോക്ക്. അപ്പം അതോടുകൂടി അത് സെപ്പറേറ്റ് ഷട്ടറാണ്. അപ്പോൾ എനിക്ക് അത് മാത്രമായിട്ട് വെച്ചിടാം, അപ്പോൾ എയർ ഫ്ലോ ഉണ്ടാവും. ഇത് മാത്രം അടിച്ചിടാം, അപ്പോൾ നമുക്ക് എയർ ഫ്ലോ ഉണ്ടാവില്ല, ലൈറ്റ് കൂടുതൽ കിട്ടും. രണ്ടും തുറന്നിട്ട് നമുക്ക് എയർ ഫ്ലോ ലൈറ്റും കിട്ടും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇവിടെ നമുക്ക് ആ എൻട്രിനെ അന്ന് കാണിച്ച നമ്മുടെ വെട്ടിക്കാരൻ അതുപോലെ ഒരു ഇതൊക്കെ വരുന്നു. പാഷ്യ ഏരിയ ഇതാണ്, എൻ്റെ എക്സ്പ്ലോറിംഗ് യൂസ് ചെയ്തപ്പോൾ പാഷ്യ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എപ്പിസോഡ് കാണിച്ചിട്ടുള്ളതാണ്, ഡീറ്റെയിലായിട്ട് കാണിക്കുന്നത്. വെട്ടിക്കൽ ഗാർഡനിലെ കുറേ ചെടികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞിരുന്നു കുറേ കഴിയുന്നു, അത് മാറ്റാനുള്ള സമയം കിട്ടിയില്ല. ഈ കൊറോണയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാൻസ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അതിപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും മാറ്റാനുള്ള പ്ലാൻ ഇരിക്കുകയാണ്. ഇതിപ്പോൾ ഷെൽഫ് സോഫയാണ്, നമുക്കൊരു 6 പേർക്ക് 7 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാം. ഇവിടെ നമുക്ക് കാലിൽ നെറ്റിരുന്ന് കാണാം. പിന്നെ പലർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളുടെ വീട്ടിൽ. ഞാൻ തന്നെ ഞാനും എൻ്റെ വൈഫ് ഒരുപാട് കേട്ടൊരു ക്വസ്റ്റാണ്, കുട്ടികളുടെ വീട് പെട്ടെന്ന് മുഷിയിരുന്നത്. മുഷിയും മുഷിഞ്ഞട്ടെ, കാരണം പിള്ളേർ കളിക്കട്ടെ. അപ്പോൾ മുഷിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത് ഇപ്പോൾ ടോട്ടലി വന്ന് മുഷിഞ്ഞത്, ഫുള്ളി മുഷിഞ്ഞത്. ഒരു പ്രാവശ്യം ഷാമ്പു വാഷ് ചെയ്തു, ഇപ്പോൾ വീണ്ടും മുഷിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ട് മുഷിയുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് വാഷ് ചെയ്യാവുന്നതാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് വാഷ് ചെയ്ത് അതിൻ്റെ ക്ലോത്ത് എന്തെങ്കിലും ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ക്ലോത്ത് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത്, അപ്പോൾ നമുക്ക് വേറെ കളർ ട്രൈ ചെയ്യാം, അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ്സായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മുടെ ഇത്ര നാളെ ജീവിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിൽ നമ്മൾ അത്രയ്ക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണം ഒരു ക്ലോത്ത് എന്നൊക്കെ പറയുന്നതിൽ ലോജിക്കില്ല. അത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുക, എൻജോയ് ചെയ്യുമ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുക, അതിൻ്റെ ഭംഗിയിൽ തന്നെ യൂസ് ചെയ്യുക. ഇവിടെ നമ്മളൊരു സെൻറ്റർ ടേബിൾ കൊടുക്കുന്നുണ്ട്. അത് ആക്ച്വലി ഈ ഒരു തീമിൽ യോജിച്ച് പോകാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് സെൻറ്റർ ടേബിൾ. അത് മാവ് വെച്ചിട്ടാണ്, മാംഗോ ട്രീ ആണതിൻ്റെ വുഡ്. അത് മാവ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മൾ കാല് വെച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ കാല് വെക്കാൻ വേണ്ടിയിട്ട് കെയിൻ വെച്ചിട്ട് കെട്ടി ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഇത് രണ്ട് പെർഫെക്റ്റ് സ്റ്റൂളാണ്. നമുക്ക് ഇവിടെ ഇരുന്നാരെങ്കിലും ടി വി കാണാൻ സമയത്ത് ഇരുന്ന് സംസാരിക്കാൻ എന്തൊക്കെയായിരുന്നു. ഇത് അവിടുത്തെ ഒരു സൈറ്റ് ടേബിൾ, ഇതും ആക്ച്വലി ഓൺലൈൻ വാങ്ങിച്ചത് തന്നെയാണ്. ഇവിടുത്തെ ഫാൻ ആക്ച്വലി നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു ഫാനാണ്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാനാണ്, കാരണം ഈ ഒരു തീമിനെ യോജിച്ച് പോകുന്ന രീതിയിൽ. ഇവിടെ ഒന്നൊരു മോഡൽ ഫാൻ ഒരു തീമിനെ യോജിച്ച് പോകുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോലത്തേക്കുന്നത്. സീലിംഗിൽ നമ്മൾ ഈ പണ്ടത്തെ വീടുകളുടെ മുകളിലുള്ള കഴിക്കോല് പോലെയുള്ള ഒരു പാറ്റേൺ വരുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് പ്ലൈവുഡ് വെച്ച് വിനിയോഗിക്കുന്ന ഇഷ്ടമുള്ള റാഫ്റ്റേഴ്സ് കൊടുത്തിട്ടാണ്. മുകളിൽ നമുക്ക് ജിപ്സും ബോർഡ് തന്നെയാണ് എൻ്റെ സീലിംഗ് വന്നിട്ടുള്ളത്. ഈ ഒരു എൻ്റയർ ഏരിയ നമുക്ക് ഒരു ഫ്രെയിംഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ പാകത്തിന് നമ്മളൊരു ഫുൾ ആർക്കിടെക്ചർ കൊടുത്തിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ടോട്ടൽ ഫ്രെയിമിനകത്തുനിന്ന് ആ ഒരു ഏരിയ പോലെയാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് വരും.
ഇതാണ് നമ്മുടെ പാഷ്യ ഏരിയ. ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് ഏരിയ. ഇത് നമ്മളെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഡെക്ക് ഫ്ലോറിംഗാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്താണ് നമ്മുടെ റോളിംഗ് ഷട്ടർ വന്നിട്ടുള്ളത്. സീലിംഗ് നമ്മുടെ വിനീഷ് ഫിനിഷാണ് ഇതിന്റെ സീലിംഗ് ചെയ്തേക്കുന്നത്. റോളിംഗ് ഷട്ടർ നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് താന്ന് ഇത് അടയും. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ ഇത്രയാണ് നമുക്ക് ഓപ്പണിംഗ് ഉള്ളത്. രണ്ട് ഫിക്സഡ് ഗ്ലാസ് ആണ്. ഈ ഓപ്പണിംഗിന്റെ ആവശ്യമുള്ളൂ നമുക്ക് ഇറങ്ങാനും വേണ്ടിട്ട് ഈ ഓപ്പണിംഗിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അവിടെ ഇരിക്കുന്ന നമുക്ക് ഈ എന്റയർ ഏരിയയുടെ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യും. ഇത് നമ്മുടെ പ്രയർ ഏരിയയാണ്, പ്രയർ യൂണിറ്റാണ്. അപ്പോൾ നമ്മുടെ എൻട്രൻസ് ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. അത് പർപ്പസ്ഫുള്ളി അതിന് വേണ്ടിയിട്ട് ചെയ്തതല്ല കേട്ടോ. നമ്മൾ ബാക്കി എല്ലാ ഏരിയ അറേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആപ്റ്റായിട്ടുള്ള ഏരിയ തോന്നിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ചുറ്റും നിന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രയർ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചുറ്റും ആളുകൾക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടും. ഇത് ചെറിയൊരു റിസസ് നമ്മൾ സിവിൽ സ്ട്രക്ചറിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷും വുഡൻ റീപ്പേഴ്സുമാണ് സെൻട്രിൽ കൊടുത്തേക്കുന്നത്. ഇത് സോളിഡ് വുഡാണ്, അതിലും കെയിൻ വെച്ചിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ആൻറ്റി ഹാൻഡിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്തേക്കുന്നതാണ്. ഇതൊരു സാക്രഡ് ഹാർട്ടിൻ്റെ ഒറ്റ ഫോട്ടോ മാത്രം. ഇത് ആക്ച്വലി ഫ്രെയിംഡാണ്, ഗ്ലാസ് ഇല്ല, ക്യാൻവാസാണ്. നമ്മുടെ പല പ്രൊജക്ട്സിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ഈ ഒരു പിക്ചർ നമ്മൾ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ആവാൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈറ്റിംഗ് മുകളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഫേസിലും ഈ ഒരു പോർഷനിലൊക്കെ നന്നായിട്ട് മുകളിൽ നിന്ന് നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ അത് ഹൈലൈറ്റഡ് ആയിട്ട് കിടക്കും. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ഡ്രോയർ ഉണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ള ആക്സസറീസ് ഒക്കെ വെക്കാനുള്ളൊരു ഡ്രോയർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ ഈ തുടങ്ങുന്നത്. സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. താഴെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് സ്റ്റെയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിലും പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നമ്മൾ സിറ്റൌട്ടി കൊടുത്തിട്ടുള്ള സെയിം ടാനേറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ളിടത്ത് ഇവിടെ സ്റ്റെപ്പിൻ്റെ ഇവിടുത്തെ റേസറിൽ നമ്മൾ ആ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ട്രെഡിൽ കംപ്ലീറ്റ് വുഡ് തന്നെയാണ് പോയേക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് താന്നിട്ടാണ്, 30 സെൻറ്റിമീറ്റർ താന്നിട്ടാണ്, സ്റ്റെപ്പ് ഒരെണ്ണമുള്ളൂ, 30 സെൻറ്റിമീറ്റർ താന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഏരിയ വരുന്നത്. ഇതിപ്പോൾ എനിക്ക് 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ 6 ഫീറ്റ് ഹൈറ്റിലുള്ള എനിക്ക് നിന്നിട്ടും ഇത്ര സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലെ ഫ്ലോറും നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയിലെ ഫ്ലോറും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സെയിം ടൈൽ തന്നെയാണ്. ആ മൊറോക്കൻ ടൈൽ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സൈഡിലും ടൈൽ തന്നെയാണ്. ഇവിടെ ഇവരൊരു കട്ടിങ് ഉണ്ടാക്കിയിട്ട് പ്ലാന്റർ ബോക്സ് നമ്മൾ സിവിൽ സ്ട്രക്ചറിൽ തന്നെ പ്ലാന്റർ ബോക്സ് ചെയ്തിട്ട് അതിനകത്ത് പ്ലാന്റ്സ് നട്ടേക്കുകയാണ്. ഇവിടെ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ ഈ വിൻഡോനെ ക്രോസ് ചെയ്തിട്ട് സ്റ്റെയർ വരുന്നു എന്നൊക്കെ അത് അത്ര സുഖമില്ല അല്ലെങ്കിൽ അത്ര നല്ല കാര്യമല്ല എന്നൊക്കെ പലരും പറഞ്ഞ് പറയുന്നതൊക്കെ കണ്ടു, പല കമൻസൊക്കെ കണ്ടു. പക്ഷെ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പോൾ വിൻഡോയും ഈ സ്റ്റെയറും നമ്മൾ വേറെ ബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ രണ്ട് ഈ ഇതിൻ്റെ ഇത് സ്ലൈഡിങ് ഗ്ലാസ്സാണ്. ഇത് രണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് തുറക്കുന്നതിനൊന്നിനും പ്രശ്നമില്ല. നമ്മൾ ഒരു ലൈറ്റ് സോഴ്സ് എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് സൗത്ത് സൈഡാണ്, നന്നായിട്ടുള്ള ലൈറ്റ് ഇവിടേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നാച്ചുറൽ ലൈറ്റ് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചുറ്റും പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ ആ ലൈറ്റും ആ പ്ലാന്റ്സിൻ്റെ ബ്യൂട്ടിയൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷ് കൗണ്ടറിൻ്റെ സ്ഥാനം. ഇതിപ്പോൾ മൾട്ടിവുഡിൽ കാർവ് ചെയ്തേക്കാണ്, ഹാൻഡ് കാർവിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇത് എൻ്റെ മുകളിൽ ഒരു ആൻറ്റിക് ഫിനിഷിലുള്ള രീതിയിൽ പെയിൻറ്റ് കൊടുത്തേക്കാണ്, പാച്ചസൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിൽ. അത് ഞാൻ തന്നെ ഇരുന്ന് ചെയ്തതാണ്. അതും നിങ്ങൾക്ക് കാർവിങ് ഞാൻ ചെയ്തതല്ല, ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് നമ്മുടെ മേക്കിംഗ് വീഡിയോയിൽ ഞാനത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്വാർട്സ് തന്നെയാണ് കൗണ്ടർ ടോപ്പ്. ഇത് സിംഗിൾ സ്റ്റോൺ ഇറ്റാലിയൻ മാർബിളിൽ കാർവ് ചെയ്തെടുത്തേക്കുന്ന വാഷ് ബേസിനാണ്. ഇതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മിററാണ്, ഒരു ഡിസൈനർ മിററാണ്. അതൊരു ആൻറ്റിക് ടച്ചിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിവിടുത്തെ ഇതിന് വേണ്ടിയിട്ട് ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടുള്ള ടവലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലും ബാക്കി ഈ സൈഡിലും നമ്മൾ പേൽ ബ്ലാക്ക് ലെപ്പത്ര ഫിനിഷ് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് വാഷ് ഏരിയയുടെ വിശേഷം. ഈ ഏരിയയൊക്കെ നമുക്ക് ടി വി കാണാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ചുമ്മാ ഒരു
ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും അവരായിരുന്നു കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റിൻ്റെ എണ്ണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടെ നിന്നതും അവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കൂടുതൽ അടുത്ത ഏരിയ നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് നമ്മൾ എ സി ടേബിളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നാച്ചുറൽ ഇറ്റാലിയൻ മാർബിളാണ്. ഇതിൽ വുഡ് തന്നെയാണ് അതിൻ്റെ ലെഗ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ചെയർസ് നമ്മൾ ഇതെല്ലാം കസ്റ്റമൈസിങ്ങാണ്. ചെയർസ് നമ്മൾ ചെയ്തേക്കുന്നത് വുഡ് വിത്ത് കെയിനാണ്. ഇത് കെയിൻ കെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഇങ്ങനൊരു ഒരു ആൻഡി ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഹാങ്ക് ലൈറ്റ് രണ്ടെണ്ണമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു ഫാൻ ഏറ്റെടുത്ത് സെൻറ്ററിൽ ഹാങ്ക് ലൈറ്റ് ഇട്ടിട്ട് ഫാൻ ഇടാൻ പറ്റിയിട്ട് നോക്കും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. വെയിറ്റ് തരുന്നതിനോ വരുന്ന സമയത്ത് ഭയങ്കര ചൂടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ലൈറ്റ്സ് അപ്പുറത്ത് കൊടുത്തു. ലൈറ്റ്സ് നമ്മൾ വല്ല ഗസ്റ്റ് വരും മാത്രം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗസ്റ്റ് നമുക്ക് രണ്ടോ മൂന്ന് ലൈറ്റ് മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഓവർ ഹെഡ് ലൈറ്റ് ആയതുകൊണ്ട് കറക്റ്റ് ആ ലൈറ്റിൻ്റെ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു പുറത്തേക്കുള്ള എൻട്രി വരുന്നത്. നമ്മുടെ കോട്ടയാടിലേക്കുള്ള എൻട്രി വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അടച്ച് കഴിയുമ്പോൾ ഈ ഒരു ആൻറ്റി ഫീലിലുള്ള രീതിയിലാണ് ഇവിടുത്തെ ഡിസൈൻ. ഇവിടെ അടച്ച് കഴിയുമ്പോൾ അകത്ത് നമ്മുടെ ബാക്കിയുള്ള ഡോസുമായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള ഡിസൈനാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇതായിട്ട് നമ്മുടെ ഇതാണ് ഡി ബി ബോക്സാണ്, ഡി ബി പാനലിംഗ് ആണ്. അത് ഇതിനകത്ത് ഡി ബി യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പാനലിംഗ് ആയിട്ട് നമുക്ക് ഒറ്റ കൊടുത്തേക്കാം. ഡയോഡ് വെച്ച് പിന്നീട് ഫുഡ് ഇത് ഹാങ്ങിൻ്റെ ടൈ ഒരു ഡിസൈൻ പാനലിംഗ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതൊരു എ സീറ്റർ ഡൈനിങ് ടേബിൾ പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ആ സൈഡിലേക്ക് കിച്ചൻ്റെ ഇത് കൂടി ആയതുകൊണ്ട് കിച്ചനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കൂടെ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സുകൾക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് മൂവ് ഫുഡ് കുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഡ്രിങ്ക്സ് കഴിക്കിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. എല്ലാവർക്കും അവിടെ കഴിക്കാം. എല്ലാവർക്കും ടി വി ഓൺ കുക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ ടോട്ടലി ഒരു ഗ്യാതറിങ് സ്പേസ് ആയിട്ട് നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാം. നമ്മുടെ തേർഡ് എപ്പിസോഡ് കുറച്ച് ലെങ്തി ആയിപ്പോയി, ഒരു വൺ അവറിന് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യും, സെക്കൻഡ് പാർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടി സൗകര്യപ്രദമായിരിക്കും. പിന്നെ ഈ വീഡിയോ ത്രൂ ഔട്ട് വീഡിയോയിൽ ചില ക്ലിപ്പിങ്സിന് നമുക്ക് വോയിസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. മൈക്കിൻ്റെ ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. ഞാൻ ഫുൾ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോറി, താങ്ക് യു.